ഞാൻ മാറിക്കൊള്ളാം ഭയങ്കര ഒരു പെയിൻഫുൾ പ്രോസസ്സാണ് ഇത് ഇന്നലെ ഞാൻ കണ്ടിരുന്നു എനിക്കും നാവുണ്ട് കേട്ടോ എനിക്കും നാവുണ്ട് അങ്ങനെ ഒരു സംസാരിച്ചാൽ അത് ശരിയാവില്ല പ്ലീസ് ഡോണ്ട് പുഷ്മി താങ്ക് യു സോ മച്ച് വളരെ നന്ദിയുണ്ട് കേട്ടോ നടൻ ബാലയുടെ രണ്ടാം വിവാഹവും പരാജയപ്പെട്ടു നടൻ വിവാഹമോചനത്തിലേക്ക് എത്തിയെന്ന തരത്തിൽ നിരവധി വാര്ത്തകളാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ വർഷം വലിയ ആഘോഷമായിട്ടാണ് ഡോക്ടറായ എലിസബത്തുമായിട്ടുള്ള ബാലയുടെ രണ്ടാം വിവാഹം നടന്നത് മാസങ്ങളോളം വാർത്തകളിൽ നിറഞ്ഞു നിന്ന് താരവിവാഹം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് ആഴ്ചകളായി ബാലയുടെ കുടുംബജീവിതത്തെ സംബന്ധിക്കുന്ന അഭ്യുഖങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതിലൊരു വ്യക്തത താൻ വൈകാതെ തരുമെന്ന് നടൻ പറഞ്ഞിരുന്നു ആദ്യ കുടുംബവും രണ്ടാമത്തെയും അതേ അവസ്ഥയിൽ തന്നെ എത്തിയെന്ന് അതിനെല്ലാവരോടും എല്ലാവരോടും നന്ദിയുണ്ടെന്നും പറഞ്ഞാണ് ഫേസ്ബുക്കിൽ നടൻ പുതിയൊരു വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് രാവിലെ ഷൂട്ടിനെത്തി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഒരു കാര്യം പറയാൻ വന്നതാണ് കുടുംബജീവിതത്തിൽ ഒരു പ്രാവശ്യം തോറ്റുപോയാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം രണ്ട് പ്രാവശ്യം തോറ്റുപോയാൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ സംശയം വരും ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ആണ് ബാല പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് മാധ്യമങ്ങളോട് വളരെ നന്ദി പറയുന്നു രണ്ടാമതൊരു തവണ കൂടി എന്നെ ഇങ്ങനെ എത്തിച്ചതിന് എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങളിപ്പോൾ നിർബന്ധിച്ചാലും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം അവർ എന്നെക്കാളും നല്ല വ്യക്തിയാണ് എലിസബത്ത് ഒരു ഡോക്ടറാണ് അവർക്കൊരു മനസ്സമാധാനം കൊടുക്കണം അവരൊരു സ്ത്രീയാണ് ഞാൻ മാറിക്കോളാം ഭയങ്കരമായി വേദന നിറഞ്ഞൊരു കാര്യമാണിത് എനിക്ക് ഞാനുണ്ട് ഇനി സംസാരിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ആരും ഇനി എന്നെ അതിലേക്ക് വലിച്ചിടരുത് വളരെ നന്ദിയുണ്ട് ഇങ്ങനെ പറഞ്ഞാണ് ബാല വാക്കുകൾ അവസാനിപ്പിക്കുന്നത് സംസാരത്തിനൊടുവിൽ നടൻ വികാരഭരുതനാവുന്നതും ഈ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ബാലയും എലിസബത്തും ഒന്നിക്കുന്നത് വിവാഹക്കാരും നടൻ വളരെ രഹസ്യമായി വെച്ചെങ്കിലും ഇത് പുറത്തു വന്നു പിന്നീട് സെപ്റ്റംബറിൽ നടന്ന ഔദ്യോഗിക വിവാഹ വിതരണം സംഘടിപ്പിക്കുകയും വിവാഹക്കാരെയും പുറംലോകത്തെ അറിയിക്കുകയും ചെയ്തു ശേഷം ബാലയുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നു ചേർന്നു മലയാളം കൃത്യമായി സംസാരിക്കാൻ അറിയാത്തതു മുതൽ എല്ലാം പരിഹാസങ്ങൾ തന്നെ കാരണമായി മാറി തമിഴും മലയാളവും കലർന്ന സംസാര ശൈലി തന്നെയാണ് ബാലയെ എപ്പോഴും ട്രോളുകൾ നിറച്ചത് ഈയിടയ്ക്ക് പിഷാരുടെയും ടിനീറ്റോമും കൂടി ചേർന്ന ഒരു കോമഡി പരിപാടിക്കിടെ ബാലയെക്കുറിച്ച് പറഞ്ഞ കാര്യം വല്ലാതെ വൈറലായി അത് ബാലയെ വിഷമിപ്പിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ